ജീവിതത്തിലുതകുന്ന സുഖ സൗകര്യങ്ങളെല്ലാമുള്ള ജലത്തിന് കയറിയ വലിയ പട്ടണം. അവിടേക്കുള്ള പ്രവേശന കവാടം നാടിന്റെ നാനാ ദേശങ്ങളിലേക്ക് ചെയ്യുന്ന നാൽക്കവലയാണ്. അതിനു നടുവിൽ ഉയർത്തി കെട്ടിയ മനോഹരമായ സ്മൃതി മണ്ഡപത്തിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത രാഷ്ട്രപിതാവിന്റെ പൂർണ്ണമായ പ്രതിമ. മണ്ണിനെയും അതിന് സ്വാതന്ത്ര്യം നേടുന്ന മഹാനുഭാവനെയും ഓരോ ദിവസവും ഓരോ നിമിഷവും മനുഷ്യൻ ഓർമ്മിക്കുവാൻ ആ അഹിംസാ സിദ്ധാന്തത്തിന്റെ കാവൽക്കാരരാ എന്നോ ചെയ്ത പുണ്യകർമ്മത്തിന്റെ നേർക്കാഴ്ച. കഥാപ്രസംഗമായി ഞാൻ അവതരിപ്പിക്കുന്നു ഭൂമിയിലിറങ്ങിയ സാത്താൻ. പകലിന് വിളച്ചൊല്ലി പടിയിറങ്ങുന്ന സായാഹ്ന കിരണങ്ങൾക്ക് മങ്ങലേക്ക് പട്ടണത്തിൽ പറന്നിറങ്ങിയ പ്രാകൃത ജീവിക്ക് രൂപഭേദമുണ്ടായി. മനുഷ്യരൂപമാർന്നത് നടന്നു വരുന്നു. രണ്ടാം പാർശ്വമാണ്.
ചിരിച്ചു. അപ്പോ ഇന്ന് 10 ആള് കൂടും. ഉറക്കല്ലേ, ഇന്നിവിടെ എന്താ പൂരം? നിരാഹാര സത്യാഗ്രഹം, വഴിതടയൽ, പ്രതിഷേധ പ്രകടനം, അതുപോലെ നഗരത്തിന് ബോംബ് ഭീഷണിയും. എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? സർപ്പ മനുഷ്യൻ പിശാച് കൂടിയില്ല. സാത്താൻ ഉറക്കെ ചിരിച്ചു. ദേവത രാഷ്ട്രത്തിലെ സമഭാവനയുടെ മുഖം തീവർണമാകുന്നു അല്ലേ മഷേ? അതും ആ രാഷ്ട്രശില്പിയുടെ പ്രതിമയെ സാക്ഷിയാക്കി തന്നെ. കലിഹാല വൈഭവം അല്ലാതെന്ന് പറയാൻ. കയ്യിലെ ഊന്നുമടിയൊന്നുയർന്നുവോ? സാത്താൻ വട്ടം കറങ്ങി. ഹേ മഹാത്മാവേ,
അറിവിന്റെ കാലം മുതൽ ഈ മണ്ണിന് വേണ്ടി പോരാടി ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരുടെ നീചകർമ്മങ്ങൾ കണ്ട് കണ്ണടയ്ക്കാനും അരുതാത്തത് കേൾക്കുമ്പോൾ കാതുകുത്താനും മഞ്ഞും മഴയും വെയിലും പൊള്ളിച്ച് അങ്ങയുടെ പ്രതിരൂപത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വന്ദിക്കാനോ അതോ നിന്ദിക്കാനോ? ഭാരതാംബയെ കൊല്ലാതെ വന്നു പങ്കുവെച്ച് വിലപേശി ഈ വഴി തുടർന്നു പോകുന്ന മാതൃപൈതൃക മൂല്യമറിയാത്ത നരാധിപന്മാരുടെ തലമുണ്ടയ്ക്ക് ഈ വടി കണ്ട നടിച്ചുകൂടെ നിങ്ങൾക്ക്? സ്വകർമ്മങ്ങൾ മറക്കുന്ന മനുഷ്യർ അനുഭവിച്ചു പഠിക്കാതെ നന്നാവില്ല രാഷ്ട്രപിതാവേ. പെട്ടെന്നാണ് സാത്താൻ ആ കാഴ്ച കണ്ടത്. ഏങ്ങനടിച്ച് വിങ്ങിപ്പൊട്ടി ഭയം കുറച്ച് തന്റെ മുമ്പിലേക്ക് ഓടി വരുന്ന സ്കൂൾ യൂണിഫോം ഇട്ട നാല് കുഞ്ഞുങ്ങൾ. സാത്താൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. മക്കളെ തേടി വന്നവർ എല്ലാം മറന്ന് ഒരുമിച്ച് പറഞ്ഞു, ഈ സഹോദര ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിച്ചു. സാത്താൻ വീണ്ടും വന്ന് ചിരിച്ചു. ഇപ്പോൾ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പാവപ്പെട്ടവനും എല്ലാം മറന്ന് ഒരുമിച്ച് പറയുന്നു ഞങ്ങളെന്ന്. പിന്നെ എന്തിനേയും മത്സരങ്ങളും പോരാട്ടവും. മക്കളെ കാണാണ്ട് വരുമ്പോ തലയ്ക്കുള്ളിലെ പിരാത് നിങ്ങൾക്ക് അറിയാനില്ല. ഇതുപോലെ തന്നെയാണ് മക്കളായ നിങ്ങളെ കുറിച്ച് ഭാരതാംബയും കണ്ണീരൊഴുക്കുന്നത്. ഈ നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഭയന്ന് വിറച്ച് അല്പപ്രാണനുമായി പതുങ്ങിയിരിക്കുന്ന അനേകം കുട്ടികളും സ്ത്രീകളും ഇനിയും ഉണ്ടാവാം. അവരുടെയൊക്കെ ജീവനും മാനത്തിനും വില കൽപ്പിക്കാത്ത ഈ നശിച്ച സാമൂഹ്യ വ്യവസ്ഥകളെ എന്നേക്കുമായി വേറൊരു തിരിച്ചറിയാം. പുതുതലമുറ ഈ കുഞ്ഞുങ്ങളെയെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാതെ ഒരു മനസ്സോടെ ഒന്നിച്ച് വളർത്തി ഒരു ശക്തിയാക്കി ഭാരതാംബയുടെ മാനം കാക്കാൻ ജനിച്ച മണ്ണിനെ പരിപാലിക്കാൻ ഈ ഭാരത മക്കളെ ഇനിയുള്ള ഉദയം കാണാൻ നമുക്ക് പ്രാർത്ഥനയാക്കാം. ശീലകൾ മാറ്റിക്കൊടുത്തു. മക്കളെ തേടി വന്നവർ വീണ്ടും ഒരുമിച്ച് ചോദിച്ചു, അല്ലയോ മഹാനുഭാവ, ആളൊഴിഞ്ഞ ഈ യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഒരു ഉപദേശം നൽകുവാൻ ദേവദൂതനെ പോലെ ഒറ്റയാനായി നിൽക്കുന്ന അങ്ങ് ആരാണ്? വീട് കാണാം.